ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് റമദാൻ ഒന്നിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇത് അത്തായത്തിന് എണീറ്റതാണ്. ഷീനു നോമ്പ് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എണീറ്റതാണ്. അപ്പോൾ അവൾക്ക് ചോറ് വേഗം വാരിക്കൊടുത്താൽ കഴിച്ചോളല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാരിക്കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഫിദു എണീറ്റിട്ടില്ല, കാരണം അവന് ഇന്നലെ രാത്രി വൈകി ഭക്ഷണം കഴിച്ച് കിടന്നതാണ്. അതുകൊണ്ട് തന്നെ അവന് ഇനിയിപ്പോൾ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ എണീറ്റിട്ടില്ല. പിന്നെ അനീഫ്കായും നീതു എണീറ്റിട്ടുണ്ട്. അപ്പം നിധുവിന് ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ബ്രെഡും ചോക്ലേറ്റും കൂടെ കഴിക്കുകയാണ്. ഇവിടെ അത്താഴത്തിന് എല്ലാവർക്കും പത്തിരിയും കറിയൊക്കെയാണ് ഇഷ്ടം, ആർക്കും ചോറങ്ങോട്ട് ഇഷ്ടമല്ലേ. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ ഇതാ നിധു ബ്രെഡ് കഴിക്കുകയാണ്. പിന്നെ ഞാനും അനീഫ്കായും ഷീനൊക്കെ ചോറ് തന്നെ കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇൻഷാല്ലാ നാളെ മുതൽ പത്തിരിയൊക്കെ വേണ്ടി വരും. കണ്ടോ, നമ്മുടെ അകത്ത് കൂടെ വയറ് ഇതാ മുറ്റത്ത് കട്ട വിരിക്കുന്നുണ്ട്. അവർക്ക് ഒക്കെ കട്ടൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ഇതാ വയറിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതാ കണ്ടോ മുറ്റത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവർക്ക് ഫുഡ് വേണ്ട കേട്ടോ, അത് കരാറായതുകൊണ്ട് തന്നെ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നതാണ്. കാരണം അനീഫ്ക സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം. ഇതാ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയതായിരുന്നു കേട്ടോ നേരത്തെ ഇവിടെ അടുക്കളയിൽ നിന്നൊക്കെ. ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാ അപ്പോഴേക്ക് നമ്മുടെ അടിക്കലും തുടക്കലും അതുപോലെ തന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നതാണ്. ഇനി ഈ സാധനങ്ങളൊക്കെ ഒന്ന് ടിന്നിലിട്ട് വെക്കണേ. റമദാനിലേക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, അത്യാവശ്യമുള്ളത് മാത്രമേ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും വാങ്ങിച്ച് വെക്കാറില്ല, കാരണം ഇടക്കിടക്ക് കൊണ്ടുവരും. അനീഫ്ക തീരുന്നതിന് മുമ്പ് ഞാൻ പറയുമ്പോൾ കൊണ്ടുവരലാണ്. ഒരുപാടൊന്നും വാങ്ങി വെക്കാറില്ല കേട്ടോ, കാരണം എന്താ പറയുക, നമ്മൾ റവ ഒക്കെ ഒരുപാട് വാങ്ങി വെച്ചാൽ ഇവിടെ ഒന്നും ആർക്കും അങ്ങനെ മധുരം ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നും തരി ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ പാലുവാഴക്ക അങ്ങനെയൊന്നും എല്ലാ ദിവസവും ഉണ്ടാക്കുമല്ലോ കേട്ടോ. അധികം ഉണ്ടാക്കുക സ്നാക്സാണ്. സ്നാക്സ് പിന്നെ എല്ലാ ദിവസവും വേണേ. അത് പിന്നെ ഫിദുവിനും നിധുവിനും നിർബന്ധമാണ്, എന്തായാലും വേണം. അപ്പോൾ പിന്നെ അതെന്തെങ്കിലും എന്നുണ്ടാക്കും. ഇങ്ങനത്തെ മധുരമുള്ള ഐറ്റംസൊക്കെ ഇടക്കിടക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങി വെക്കാറില്ല. പിന്നെ മുളക് മല്ലിയൊക്കെ വാങ്ങിയ സമയത്ത് തന്നെ ജീരകങ്ങൾ അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒക്കെ കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അതൊന്നും ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല കേട്ടോ. ഇനി ഞാൻ ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ടിന്നിലിട്ട് വെക്കട്ടെ. അതിനുശേഷം പിന്നെ ഇനിയിപ്പോൾ അടുക്കളയിൽ നിന്ന് പോയാൽ ഇനി വൈകുന്നേരമായിട്ട് അടുക്കളയിലേക്ക് വരുള്ളൂ. കാരണം ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അടുക്കളയിലേക്ക് വരുള്ളൂ. ഇനി ദുഹുറിസ്കാരൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങുവേ. കാരണം രാവിലെ ഒന്നും കിടക്കാത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് ഉറങ്ങും. അതിനൊക്കെ ശേഷമാണ് ഇനി അടുക്കളയിലേക്ക് വരിക. അങ്ങനെ പിന്നെ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണിയാകുമ്പോഴേക്ക് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ബീഫ് കുറുമയും അതുപോലെ തന്നെ ബീഫ് വരട്ടും ചെയ്യുക, പത്തിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം ബീഫ് അധികം കറിയിലിട്ടാൽ ആരും കഴിക്കില്ല. അപ്പോൾ പിന്നെ കുറച്ച് കറിയിലിട്ടിട്ട് കുറച്ചൊന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 1 കിലോ ബീഫ് വാങ്ങിയത് ഞാൻ 1/2 കിലോട്ടോ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് കഴിക്കും. അതുപോലെ തന്നെ അത്തായത്തിനും അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് അത് എടുക്കൂലല്ലോ. പിറ്റേന്ന് പിന്നെ അച്ചു മാത്രമാണ് നോമ്പ് നോൽക്കാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടാക്കിയാൽ വേസ്റ്റായി പോവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വരട്ടാനുള്ള ബീഫ് വേറെയും കറിക്കുള്ളത് വേറെ ഒക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. ഇനി അതവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഞാൻ ഈ സമയം പത്തിരിക്ക് ഇതാ വെള്ളം വെക്കുകയാണ് കേട്ടോ. പത്തിരിപ്പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കുകയാണ്. ഇനി എല്ലാം ഒരുമിച്ച് ചെയ്യൂ കേട്ടോ, കാരണം ഈ 3 അടുപ്പിലും ഇങ്ങനെ ഒരുമിച്ച് എല്ലാം ഉണ്ടാക്കും. എന്നാലേ നമുക്ക് മഗ്രിബിന് മുൻപായിട്ട് എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് അടുക്കളയിൽ നിന്ന് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാ പത്തിരിപ്പൊടി വെച്ചതിൻ്റെ ശേഷം ഇനി ബീഫ് ആദ്യം ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. കുറുമയിലേക്കുള്ള അത് ബീഫ് അതിലിട്ടിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുക. അതാ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോൾ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ, ഒരുപാട് കളർ മാറിപ്പോകും അല്ലെങ്കിൽ കറിക്ക്. അങ്ങനെ ഞാൻ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ പത്തിരിപ്പൊടിക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തു. ഇതാ ഞാൻ 3 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്, കാരണം അത്തായത്തിനും കൂടെ വേണമല്ലോ, അതിന് കണക്കാക്കി എടുത്തിരുന്നതാണ്. അങ്ങനെ നമുക്ക് പൊടിയൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതാ പത്തിരിപ്പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ട് ഞാനൊരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നന്നായിട്ട് ചൂടാറും ചെയ്യരുത് കേട്ടോ, അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ പ്രയാസമാണ്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കുഴച്ചെടുക്കുക. അപ്പോൾ പൊടി അവിടെ ഇട്ടതിന് ശേഷം ഞാൻ ആ സമയത്ത് തന്നെ ഇതാ അടുപ്പിലേക്ക് വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പാലുവായക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചത്. അപ്പോൾ ഇതിന് പല സ്ഥലത്തും പല പേരാണ് കേട്ടോ പറയുക. നമ്മളിവിടെ പാലുവായക്കാന്ന് കേട്ടോ പറയുക. അപ്പോൾ അതാ ഞാൻ വെള്ളം വെച്ചിട്ട് വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് സാബൂനരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ ഈ സാബുനരിക്കും വേറെ സ്ഥലത്ത് വേറെ പേരാട്ടോ പറയാം. നമ്മളിവിടെ സാബുനരി എന്ന് പറയും. സാബുനരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ തീ ഒരു മീഡിയത്തിലേക്ക് കുറച്ച് വയ്ക്കും വേണം. അപ്പോഴേക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ പത്തിരിപ്പൊടി കുഴച്ചെടുക്കുന്നുണ്ടായിരുന്നേ. കാരണം പത്തിരിപ്പൊടി നന്നായിട്ട് ചൂടാറിയാൽ പിന്നെ കുഴച്ചെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അത് ഇളക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ പൊടി കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിതാ അതുപോലെ തന്നെ പൊടി ഒന്ന് കുഴച്ചതിന് ശേഷം കുറച്ച് ലാസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ കൂട്ടിയും കൂടെ കുഴക്കുക. അതിനുശേഷം ഇതാ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ സാബുനരി അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതാ ഇപ്പുറത്ത് ഞാൻ കറി റെഡിയാക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് കുറുമ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിതാ അതിൻ്റെ മസാല റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായിട്ടൊന്ന് പൊട്ടിക്കും. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് സവാള, ചെറിയ സവാള ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊരു റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്ത് സാബുനരി ഇങ്ങനെ ഇളക്കുന്നുണ്ട്. അപ്പോൾ സാബുനരി വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത പഴം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ, അതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ പണികളും ഒരുമിച്ചാണ് ചെയ്യണത്, അതുകൊണ്ടാണ് ഓരോന്നായിട്ട് റെസിപ്പി എടുത്ത് കാണിക്കാൻ കഴിയാത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സവാള നന്നായി വഴറ്റി വന്നപ്പോൾ അതിലേക്ക് ഞാൻ അതുപോലെ തന്നെ രണ്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ സമയം സാബുനരിയും പഴമൊക്കെ നന്നായി വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരുപാട് സമയത്ത് തിളക്കേണ്ട, ഒന്ന് കുറുകിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഒരേ സമയം ഈ അടുപ്പത്ത് കറിക്കും അതുപോലെ തന്നെ അപ്പുറത്ത് പാലുവായക്കും ഒക്കെ കൂടെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടെ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പാലുവായക്ക ജസ്റ്റ് ഒന്ന് കുറുകിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. ഇനി അതൊന്ന് വറവിട്ടൊഴിക്കുകയാണ്. വറവിട്ടൊഴിക്കാനായിട്ട് ഒരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ ഇത് നമുക്ക് ഇതാ പാലുവായക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ഞാൻ പത്തിരി ചുടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പത്തിരി ഞാൻ അധികം പിന്നെന്താ പറയുക, നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കാറില്ല കേട്ടോ, ഞാൻ അടുപ്പത്താണ് വെക്കുക. പക്ഷേ ഇന്നിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ പറ്റണില്ല. പത്തിരി അധികം വിറകടുപ്പിലാണ് കേട്ടോ ചുടാറ്, പക്ഷേ ഇന്നിപ്പോൾ വെയ്യാന്ന് വിചാരിച്ചിട്ട് അത് ഗ്യാസ് സ്റ്റൗവിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കറി അപ്പുറത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പാലുവായക്കയും വറവിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടോ, അതിപ്പോൾ തന്നെ ചെയ്തില്ലേ പിന്നെ മറന്നു പോവും, അത് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്ക് നമ്മുടെ ബീഫ് ഞാൻ കുറുമ വെക്കാനുള്ളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നേ. മസാലപ്പൊടികൾ ഒരുപാടൊന്നും വേണ്ട, ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അത്ര ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അത്ര ഇട്ട് കൊടുത്ത് മസാലപ്പൊടിയുടെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച ബീഫില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അത് ഞാൻ ബീഫും കൂടെ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം അതാ ചെറിയ അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്നിട്ട് കുറച്ച് സമയം തിളക്കട്ടെ. ആ മസാലയൊക്കെ ഒന്ന് ബീഫിൽ പിടിക്കണം, അതുവരെ സാവധാനം അവിടെ കിടന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. കാരണം വലിയ അടുപ്പിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോവും. ഇങ്ങനെ ചെറിയ അടുപ്പിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് സാവധാനം അവിടെ കിടന്ന് ഇങ്ങനെ തിളക്കട്ടെ, അപ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ട് ബീഫിൽ പിടിക്കുക. ഈ സമയം തന്നെ ഞാൻ ബീഫ് വരട്ടുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ നേരത്തെ ബീഫ് വേവിച്ച് അതേ കുക്കറിലേക്ക് തന്നെ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അതുപോലെ തന്നെ ഒരുപാട് മസാലകളൊന്നും വേണ്ടേ, ഒരു സവാള, ഒരു തക്കാളി, ഒന്നോ രണ്ടോ പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും മസാലപ്പൊടികൾ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരുമിച്ചിട്ട് കൊടുക്കുക കേട്ടോ എല്ലാം കൂടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. അതിനുശേഷം നമുക്കിനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് വറവിട്ട് വയ്ക്കുമ്പോൾ കേട്ടോ ബാക്കി ചെയ്യുക ബീഫ്. അപ്പോൾ ബീഫ് അവിടെ വേവുന്നുണ്ട്, കറി അപ്പുറത്ത് അടുപ്പത്തുണ്ട്. ഞാനിതാ പത്തിരി പരത്തുന്നു ചുടുന്നു ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുക. ഇത് പിന്നെ ആദ്യം ഇങ്ങനെ കേട്ടോ ചെയ്യുക. ഇനിയിപ്പോൾ വിറകടുപ്പിലാണ് പത്തിരി ചുടുന്നതെങ്കിലും ഇങ്ങനെ പരത്തുന്നും ചുടുന്ന ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ പത്തിരി ചുടുന്നതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ ദാ അരച്ചൊഴിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് കുറുമയിലേക്ക് തേങ്ങാപ്പാൽ എടുക്കില്ല കേട്ടോ ചെയ്യണത്. തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്യണത്. നന്നായിട്ട് അരയണം കേട്ടോ തേങ്ങ ഒഴിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ സമയം ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തേങ്ങ അരച്ച് വയ്ക്കുകയാണേ. പിന്നെ അതുപോലെ തന്നെ ബീഫ് വേവിച്ച കൂട്ടത്തിൽ തന്നെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിൽ ചേർക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു തേങ്ങ മുഴുവനായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറുമയിൽ തേങ്ങ ഒഴിച്ചാൽ പിന്നെ ഒരുപാട് സമയമായിട്ട് തിളപ്പിക്കരുത്.
ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഞാനൊന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിലും ഞാൻ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ താളിച്ചൊഴിക്കുക. അതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോഴേക്ക് നമ്മുടെ വരട്ടാനുള്ള ബീഫ് റെഡി ആയിട്ടുണ്ടായിരുന്നു. വരട്ടാനുള്ള ബീഫിൽ ഞാനിതാ അത് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കൂടുതൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കും കേട്ടോ. ചെറിയുള്ളി ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് ഒരു വറ്റൽ മുളകും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകും പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കും. അതിൻ്റെ മസാലയുടെ പച്ചമുളക്ക് മാറിയതിന് ശേഷം അതിലേക്ക് ഒരു വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുക, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ അതാ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ബീഫിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട്. ഇനി അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോഴേക്ക് ഈ മസാലപ്പൊടികളൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും കേട്ടോ. ഈ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ബീഫ് വറവിടുമ്പോൾ ആ സമയത്ത് വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ബീഫിന്. നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ബീഫ് അവിടെ വെള്ളം വറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സ്നാക്സിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ടും വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഈ മസാല ഉണ്ടാക്കുന്നത് ചിക്കൻ ചെറിയ പീസാക്കിയതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും നല്ല ജീരകത്തിൻ്റെ പൊടിയും മാത്രം ഇട്ടിട്ടൊന്ന് മസാല പുരട്ടി വെക്കുക. അത് ആ കുറച്ച് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല, അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിതിൻ്റെ ഒരുപാട് വീഡിയോ മിസ്സായി പോയിട്ടോ. ഈ സ്നാക്സ് ഉണ്ടാക്കുന്ന ഞാൻ ഈ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഒരുപാട് വീഡിയോസ് അതിൻ്റെ എനിക്ക് നഷ്ടമായി. എങ്ങനെ മിസ്സായി പോയത് എനിക്കറിയില്ല. അപ്പോൾ ചിക്കനൊന്ന് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ചിക്കൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായൊന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ. ക്യാരറ്റും ക്യാപ്സിക്കും ഇട്ടാലും പിന്നെ ഒരുപാടിട്ട് വിളക്കണ്ട, കുറച്ച് സമയം ഒന്ന് വേവിച്ചാൽ മതി. അതുപോലെ തന്നെ ആ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് മയോണൈസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മയോണൈസ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇപ്പോൾ മുട്ട വെച്ചിട്ടുണ്ടാക്കിയ മയോണൈസാണ്. മയോണൈസ് ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് വീഡിയോ മിസ്സായിന്ന്. കാരണം ഞാൻ ഈ സ്നാക്കിൻ്റെ ഫുൾ റെസിപ്പി വീഡിയോ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ സംഭവിച്ചതെന്നറിയില്ല, വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി. അപ്പോൾ ഞാനിതെന്താ ചെയ്തതെന്ന് വെച്ചാൽ, നന്നായിട്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് വെള്ളമൊക്കെ വാർത്തെടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. വെള്ളം നന്നായിട്ട് വാർത്തെടുത്തിട്ട് വേണം ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടിയും കൂടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കുക. അതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കിയിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പൊട്ടാതെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതാ പിന്നെ കട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ. അതിന് ശേഷം ഇത് ഞാൻ ഒരു കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കോഴിമുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ മുക്കുക. പിന്നെ സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കുക. അതിന് ശേഷം ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ ഓയിൽ കുടിക്കും. പക്ഷേ ഇങ്ങനെ നന്നായിട്ട് ചൂടായ ഓയിലിൽ ഇട്ടിട്ട് ഒരു മീഡിയത്തിൽ തീ വയ്ക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ തീരെ ഓയിൽ കുടിക്കില്ല കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് എന്ന് പറഞ്ഞാൽ ഷവർമ്മൻ്റെ ടേസ്റ്റുള്ള ഫില്ലിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങനെ എൻ്റെ വീഡിയോ മിസ്സായതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊന്ന് പറഞ്ഞത്. അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇതാ ഇതുപോലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ ഇനി ഏകദേശം ഒരു 5-10 മിനിറ്റായിട്ടുള്ളൂ. അപ്പോഴേക്കിതാ ഇതൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫ് വരട്ടിയതും അതുപോലെ തന്നെ പാലുവാഴക്കയും കറി പത്തിരിയൊക്കെ ഒക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ കേട്ടോ. ഒരുമിച്ചൊന്നും കഴിക്കാറില്ല. ആദ്യം ജ്യൂസും അതുപോലെ തന്നെ കാരക്കയും സ്നാക്സൊക്കെ കഴിക്കും. അതിന് ശേഷം ആണ്ട്ടാ പിന്നെ നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പത്തിരിയും കറിയൊക്കെ കഴിക്കുക. ഇന്നിപ്പോൾ ജ്യൂസായിട്ടും ഇതാ മിൻറ്റ് ലൈം ആയിട്ട് അടിച്ചിരിക്കുന്നത്. അത്തക്കൊക്കെ ഫ്രിഡ്ജിലുണ്ട്, പക്ഷേ അതൊന്നും വേണ്ട, ലൈമ് മതി, നല്ല ദാഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാ ലൈമാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നോമ്പ് തുറന്ന സമയത്ത് തന്നെ ആരും ഫ്രൂട്ട്സൊന്നും കഴിക്കില്ല കേട്ടോ. നിതു പിന്നെ ആദ്യം ഫ്രൂട്ട്സ് കഴിക്കൂല. ഞാനും അനീഫ്കായും ഫിദൊക്കെയാണ് ഫ്രൂട്ട്സ് കഴിക്കുക. പക്ഷേ അത് തന്നെ നോമ്പ് തുറന്ന ഉടനെ തന്നെ കഴിക്കാനൊരു മടിയാണ്. അധികം ജ്യൂസ് കഴിക്കും, സ്നാക്സും കഴിച്ചിട്ട് പിന്നെ നിസ്കരിക്കാൻ പോവും. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ അനീഫ്കാന്ന് നോമ്പ് തുറക്കാൻ വീട്ടിലെത്തിയിട്ടില്ല. മുറ്റത്ത് കട്ട വീക്കുന്ന പണി നടക്കുന്നുണ്ടല്ലോ, അതിലേക്ക് പുല്ല് വാങ്ങിക്കാൻ വേണ്ടി ടൗണിൽ പോയതാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമായപ്പോഴേക്ക് എത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട്. ലാസ്റ്റ് 2-3 സ്നാക്കും കൂടെ ഫ്രൈ ചെയ്തെടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ചെയ്തെടുത്തു.
അപ്പോഴേക്കും ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നെ. പിന്നെ ഈ സ്നാക്ക് ചൂടോടെ കഴിക്കാനാട്ടോ, നല്ല ടേസ്റ്റ്. അപ്പം പിന്നെ ഇതാ ബാങ്കൊക്കെ കൊടുത്തു, എല്ലാവരും നോമ്പ് തുറക്കുകയാണ്. പിന്നെ നോമ്പ് തുറന്നാലുള്ള പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ ഞാൻ അപ്പം തന്നെയാണ് കഴുകി വെക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കൂടെ ഒക്കെ കഴിച്ചിട്ട് കഴുകാമെന്ന് വിചാരിച്ചാൽ കൂടുതലാവും പാത്രങ്ങളൊക്കെ. അപ്പം നമുക്കൊരു മടിയാണല്ലോ, കാരണം നോമ്പ് തുറന്നാലാണ് കൂടുതൽ ക്ഷീണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതാ ഗ്ലാസ്സും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടോ. അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോഴേക്കും പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ബാക്കിയുള്ള വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.